ആഴ്ചയൊന്ന് ആയിട്ടും വ്യാജരേഖ ചമച്ച വിദ്യ ഇപ്പോഴും കാണാമറയത്ത് തന്നെയാണ്. ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാതെ കേരള പോലീസിന്റെ മെല്ലെപ്പോക്കിൽ മാറ്റമില്ല. വിദ്യ അട്ടപ്പാടി ഗവൺമെന്റ് ആർജിഎം കോളേജിൽ ഹാജരാക്കിയ വ്യാജരേഖകൾ കണ്ടെത്താൻ അഗളി പോലീസ് കാസർഗോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യ ഹോസ്റ്റലിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ് കെഎസ്യുവിന്റെ ആരോപണം. വി എസ് ഗോകുലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, കഴിഞ്ഞ വെള്ളിയാഴ്ച, ഇന്നതായിപ്പോൾ ശനിയാഴ്ചയാവുകയാണ്, വ്യാജരേഖ ചമച്ചു, ക്രിമിനൽ കുറ്റമാണ്, എന്നിട്ടും വിദ്യയെ എവിടെയെന്ന് കണ്ടെത്താൻ എന്താണ് കേരള പോലീസിന് കഴിയാതെ പോകുന്നത്? ഇപ്പോൾ ആർഷയുടെ പരാതിയിൽ ദ്രുതവേഗതത്തിൽ സ്പെഷ്യൽ ടീമിനെ വരെ നിയോഗിക്കാൻ കേരള പോലീസിന് കഴിയുന്നുണ്ടല്ലോ. തീർച്ചയായും വിദ്യയുടെ കേസിൽ നമുക്ക് തുടക്കം മുതൽ തന്നെ കാണാൻ കഴിയും പോലീസ് പലതരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ കേസ് നീട്ടുന്ന ഒരു രീതി നമുക്ക് തുടക്കം മുതൽ തന്നെ കാണാൻ കഴിയും. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ശ്രദ്ധിച്ച ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് എറണാകുളത്ത് ഈ കേസ് മഹാരാജാസ് കോളേജ് പരാതി നൽകിയതിന് ശേഷം ഈ കേസ് അഗളി പോലീസിനെ കൈമാറുന്നതിൽ കാലതാമസം വന്നത് സംബന്ധിച്ചാണ്. അത് പ്രിൻസിപ്പൽ അടക്കം പരാതി നൽകിയത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അതിനുശേഷം മാത്രമാണ് ഈ ഒരു കേസ് ഇന്നലെ എറണാകുളത്ത് നിന്നും കൈമാറിയത്. ഇതിനിടയിൽ ഈ മറ്റ് തരത്തിൽ വിദ്യയെ കണ്ടെത്താനോ അല്ലെങ്കിൽ വിദ്യയിൽ നിന്ന് വിദ്യയെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ വിദ്യയെ വിളിച്ചു വരുത്താനോ ഉള്ള നടപടികളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ പോലീസ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഈ മെല്ലെപ്പോക്കിനെ നമുക്ക് മെല്ലെപ്പോക്ക് ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെയാണ് അഗളി പോലീസിനെ ഈ കേസ് കൈമാറിയത്. ഇന്നലെ കോളേജിൽ അട്ടപ്പാടി കോളേജിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇന്നലെ പരാതിക്കാരിയായിരുന്ന പ്രിൻസിപ്പാൾ അവിടെ ഉണ്ടായിരുന്നില്ല. രേഖകൾ ഇന്ന് ഇപ്പോൾ വിദ്യയുടെ വീട്ടിലേക്ക് ഒരാഴ്ച കഴിഞ്ഞു വിദ്യയുടെ വീട്ടിലേക്ക് ഒന്ന് പോലീസ് എത്താൻ വേണ്ടി മൂന്ന് ജില്ലകളിൽ പോലീസ് കേസ് ഉണ്ടായിട്ട് പോലും ഇതുവരെ വിദ്യയെ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്, ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന കൗതുകകരമായ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്.